കൊമേഴ്സ് ചേമസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ബി എഡ് ഡിഗ്രി അഡ്മിഷൻ 2023 ഡിഗ്രി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ബി എഡിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി എല്ലാവരും നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കിയിട്ടില്ലാത്തവർ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജുകൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുക്കാത്തവരെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളെയൊക്കെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള വിദ്യാർത്ഥികളെ വെച്ചിട്ടാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനൊക്കെ കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്തതാണ്. അതും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കിട്ടാത്തവർ ഇനി എന്ത് ചെയ്യും, അത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ മുകളിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ പരിഗണിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾക്ക് പുതിയ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കണം. ആഗസ്റ്റ് 1st മുമ്പായിട്ട് യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുക. യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. ആ അലോട്ട്മെൻറ്റ് മെമ്മോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്നാണ് അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ്, മറ്റ് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കോളേജ് കാറ്റഗറി, അതുപോലെ തന്നെ അഡ്മിഷൻ പ്രൊസീജിയർ, ഇത്രയും കാര്യങ്ങൾ കാണിക്കും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ കോളേജ് ജോയിനിങ് എന്ന് പറയുന്നത് ആഗസ്റ്റ് 1st മുമ്പ് അഡ്മിഷൻ എടുക്കണമെന്നാണ്. ആഗസ്റ്റ് 1st മുമ്പ് നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് മറ്റ് രേഖകളുമായിട്ട് നിങ്ങൾക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് പ്രിൻസിപ്പളെ നിങ്ങൾ മുൻകൂട്ടി അറിയിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷനെ അത് ബാധിക്കും. ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടോ, ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, ഇനി ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടോ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടോ, സ്പോട്ട് അഡ്മിഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാ വർഷവും ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്. കാരണം ബി എഡിന് കുറച്ച് സീറ്റുകൾ മാത്രമായതുകൊണ്ട് തന്നെ മിക്ക കോളേജിലും മാക്സിമം 50-100 സീറ്റുകളാണ് ഓരോ കോളേജിലും ഉള്ളത്. അതിലും ഓരോ കോഴ്സൊക്കെ ആകുമ്പോൾ 9-10 സീറ്റുകളിലൊക്കെ ഒതുങ്ങും. അപ്പോൾ അതിൽ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ്, കമ്മ്യൂണിറ്റി സീറ്റ് ഒക്കെ പോകും. അപ്പോൾ അതിനുശേഷം വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് മെറിറ്റ് സീറ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എത്രയാണോ വേക്കൻസി അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇനി ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, സ്പോട്ട് അഡ്മിഷൻ എന്നിവ യൂണിവേഴ്സിറ്റി തീരുമാനിക്കുന്നത്. എല്ലാ വർഷവും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ഓരോ കോളേജിൻ്റെയും ബാലൻസ് സീറ്റ് എത്രയാണെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പം ആ ഒരു സീറ്റ് വേക്കൻസി ഒക്കെ അറിഞ്ഞിട്ട് നമുക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പുതുതായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചിലപ്പം ബി എഡിന് ഇതുവരെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള സമയം യൂണിവേഴ്സിറ്റി തരുമായിരിക്കും. അതിൽ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം ഈ പി ജിയും ബി എഡും ഒക്കെ ഒരുപാട് തവണ നീട്ടിയതാണ്, ഡേറ്റ് നീട്ടിയതാണ്. അപ്പോൾ അതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ അനുസരിച്ച് ചിലപ്പോൾ ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയവർ നേരിട്ട് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി എഡിറ്റ് ചെയ്യാനുള്ള അവസരം വരും. അപ്പോൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പുതുതായിട്ട് നിങ്ങളുടെ ഓരോ കോളേജിൻ്റെയും വേക്കൻസി അനുസരിച്ചും അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിലും നിങ്ങളുടെ റാങ്കിൻ്റെ ബേസിലൊക്കെ നിങ്ങൾക്ക് പുതിയ കോളേജുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷമായിരിക്കും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നത്. അതിനുശേഷം പിന്നെയും സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിലാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതിലും ഫില്ലാകാതെ വരികയാണെങ്കിലാണ് സ്പോട്ട് അഡ്മിഷൻ എന്നിവ വരുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇൻഫർമേഷൻ വരുന്നതിനനുസരിച്ച് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പം നിലവിൽ കിട്ടാത്തവരാരും ടെൻഷൻ അടിക്കേണ്ട. കാരണം വളരെ ചുരുക്കം സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഇപ്പോൾ 50 സീറ്റ് നമുക്ക് ഡിഗ്രി പഠിച്ച പോലെ ആവും എന്ന് ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല. ഒരു കോളേജിൽ 50 സീറ്റ് ഉണ്ടെങ്കിൽ അത് എത്ര കോഴ്സ് ഉണ്ടോ ആ കോഴ്സുകൾക്കൊക്കെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ കൂടിപ്പോയാൽ 6-7 സീറ്റുകളായിരിക്കും മെറിറ്റ് സീറ്റുകളായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടണമെന്നില്ല. പിന്നെ മറ്റ് വിദ്യാർത്ഥികളൊക്കെ പല പല കോഴ്സിനും പി ജി അലോട്ട്മെൻറ്റ് വരുമ്പം
അതിന് പോകുന്ന വിദ്യാർത്ഥികൾ കാണും. അതുകൊണ്ട് തന്നെ സീറ്റ് വേക്കൻസികളൊക്കെ പിന്നെ വരാം. അപ്പോൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി വരുന്ന അലോട്ട്മെൻറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇനി അപ്ഡേറ്റുകൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.